Hi, hello friends, welcome back to Tara's Mitra Vlogs. This is a A-line top. That is a uniform top. Lining is not a uniform top. Slit is side closed. Umbrella shape is not a umbrella top. Lining is not a A-line top. This is a 3/4 sleeve. പിന്നെ ഒരു സ്ക്വയർ നെക്ക് ആണ് അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അതിനകത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ അളവുകളെ പറ്റി ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു പിക്ചർ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ ഫുൾ ലെങ്ത് അതായത് നമുക്ക് മൊത്തം ആകെ ആ ടോപ്പിന് വേണ്ടുന്ന ലെങ്ത് എത്രയാണെന്നുള്ളതും അതിൻ്റെ അളവുകൾ എങ്ങനെയാണെന്നുള്ളതുമാണ് നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് മൊത്തം നമുക്ക് ആകെ വേണ്ടത് 44 ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1.5 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാൻ 1 ഇഞ്ചും മുകളിൽ തയ്യൽ തുമ്പ് 1 ഇഞ്ചും ചേർത്ത് 1.5 ഇഞ്ച് ചേർത്തിടുന്നു അതുപോലെ തന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ചെസ്റ്റ് ലെങ്ത് ആണ് ചെസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ കൈക്കുഴി വെട്ടുന്ന ആ ഭാഗം വരെയാണുള്ളത് നമ്മൾ ചെസ്റ്റ് ലെങ്ത് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് 0 to 2 എന്ന് ഞാൻ മാർക്ക് ചെയ്തു 0 മുതൽ 2 വരെ അപ്പോൾ അത് ചെസ്റ്റ് ലെങ്ത് ആയിട്ടും 0 മുതൽ 3 വരെ ഉള്ളത് ബെസ്റ്റ് ലെങ്ത് അതാണ് നമ്മുടെ ബെസ്റ്റ് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് അത് ഒരു 9.5 ഇഞ്ചൊക്കെ വരും നല്ല കനം കുറഞ്ഞാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ചെസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 6.5 ആയിരുന്നു ഞാനത് പറയാൻ വിട്ടുപോയി അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഷേപ്പാണ് അപ്പോൾ ഷേപ്പ് നമുക്കൊരു 14 ഇഞ്ച് താഴെയാണ് 13.5-14 ഇഞ്ച് താഴെയാണ് വരുന്നത് നീളമുള്ള ആളായതുകൊണ്ട് ഒരു 13.5 വരെ കൊടുക്കാം ആള് വണ്ണം കുറവാണെങ്കിൽ കൂടിയും അതുപോലെ 0 മുതൽ 5 വരെ നമ്മുടെ ഹിപ്പ് ലെങ്ത് ആണ് എടുക്കുന്നത് എല്ലാം ശ്രദ്ധിച്ചോളൂ ഇത് ലെങ്ത് ആണ് മേളിന് താഴെ വരെയുള്ള ലെങ്ത് ആണ് അപ്പോൾ ഹിപ്പ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നു 0 മുതൽ 5 വരെ ഉള്ളത് അത് 21.5 ഇഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 0 മുതൽ നമ്മുടെ ഷോൾഡറിൻ്റെ മാർക്കിംഗ് ആണ് അപ്പോൾ അത് 0 മുതൽ 6 വരെ ഷോൾഡറാണ് ഷോൾഡറിൻ്റെ പകുതി നമ്മൾ ഫുള്ള് ഷോൾഡർ എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് അതിൽ നിന്ന് 2 ഇഞ്ച് കൂടി കുറയ്ക്കും കാര്യം ഇത് എലൈൻ ടോപ്പാണ് അപ്പോൾ അത്രയേ കൊടുക്കുന്നുള്ളൂ ഷോൾഡർ വിഡ്ത്തിൻ്റെ പകുതി -2 അപ്പോൾ നമുക്ക് എത്ര കിട്ടണോ അത് നമ്മൾ കൊടുക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4-ൽ 1 നമ്മളിനി മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നമുക്കിവിടെ 0.7 മാർക്ക് ചെയ്യാം 8 എന്നുള്ളത് 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിടുവാണ് അതാണ് അപ്പോൾ 2 മുതൽ 7 വരെ 4-ൽ 1 ചെസ്റ്റ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പും കൂടെ ചേർക്കുന്നു അങ്ങനെ അത് നമ്മൾ മാർക്ക് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് 3 to 9 എന്ന് പറയുന്നതാണ് നമ്മുടെ ബെസ്റ്റ് 4-ൽ 1 ബെസ്റ്റ് റൗണ്ട് പ്ലസ് തയ്യൽ തുമ്പ് അതായത് എത്രയാണോ ബെസ്റ്റ് റൗണ്ട് ഉള്ളത് അതിൻ്റെ 4-ൽ 1 എടുത്തിട്ട് അത് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നു ഞാൻ പ്രത്യേകിച്ച് ഒരു അളവ് പറയാത്തത് മെയിനായിട്ടും ഓരോരുത്തരും ഡിഫറെൻ്റ് ഉള്ള അളവിലാണ് ചെയ്യുന്നെങ്കിൽ കൂടി നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു അളവ് എടുത്ത് പറയാത്തത് അപ്പോൾ നമുക്ക് ചെസ്റ്റ് റൗണ്ട് എത്ര കിട്ടുന്നു അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും ഒരാൾക്കുള്ള അളവായിരിക്കത്തിൻ്റെ അടുത്ത ആളുടെ ചെസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അളവ് എടുത്ത് പറയാത്തത് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ അളവുകളെല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അത് നോക്കുമ്പോൾ അറിയാം അപ്പോൾ ഈ അളവുകളിലാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു അളവ് തന്നെ നിങ്ങളുടെ അളവ് ഇതാണെന്നുണ്ടെങ്കിൽ ഈ അളവുകൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് തുണി കട്ട് ചെയ്ത് തയ്ക്കാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അളവുകൾ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ പോലെ വരുന്ന ഭാഗങ്ങളില്ലേ ഫുൾ ലെങ്ത് പ്ലസ് തയ്യൽ തുമ്പ് അല്ലെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ലെങ്ത് ഇത്രയാണ് അല്ലെങ്കിൽ 4-ൽ 1 ചെസ്റ്റ് പ്ലസ് തയ്യൽ തുമ്പ് അങ്ങനെയുള്ള ഒരു കണക്ക് നിങ്ങൾ ഏത് അളവാണോ ആ അളവ് വെച്ച് ചെയ്തോണം അപ്പോൾ നമ്മൾ അടുത്തത് ഷേപ്പാണ് നോക്കിയത് ഷേപ്പ് 4 മുതൽ 10 വരെ ഉള്ളത് 4-ൽ 1 വേസ്റ്റ് റൗണ്ട് ആണ് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുന്നുള്ള കാര്യം ഇതൊരു കർവ്ഡ് പോർഷൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമ്മളാ ഡ്രസ്സ് തയ്ച്ച് നൂത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ കൊണ്ടൊരു ചുളുക്ക് വരും അങ്ങനെ വരാതിരിക്കണമെന്നിട്ടാണ് 1.5 കൊടുത്തേക്കുന്നത് പിന്നെ 5 മുതൽ 11 വരെ ഉള്ളത് ഹിപ്പ് പ്ലസ് തയ്യൽ തുമ്പാണ് 4-ൽ 1 ഹിപ്പ് പ്ലസ് തയ്യൽ തുമ്പാണ് അതുപോലെ 1 മുതൽ 12 വരെ നമുക്ക് ബോട്ടം വിട്ട് എത്രയാണോ വേണ്ടുന്നത് അത് കൊടുക്കുക അപ്പം എനിക്ക് ഇതിനകത്ത് തുണിയിൽ കിട്ടുന്നത് മാക്സിമം എത്ര ഉണ്ടോ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് കൊടുത്തിരിക്കുകയാണ് എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് കൊടുക്കുക അതുപോലെ 12 മുതൽ 13 വരെ എന്ന് പറയുന്നത്
2 inch മാർക്കാണ് കൊടുക്കുന്നത് അത് ആ ചരിവിന് വേണ്ടിയിട്ടാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ വിത്ത് അത്രയും കിടക്കുന്നത് കൊണ്ട് അതൊരുമാതിരി തൂങ്ങി കിടക്കും സൈഡ് കൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 inch മേളിലോട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് അതൊരു ഒന്ന് കർമ്മി നടുക്കത്തെ പോർഷനിൽ നിന്ന് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താണ് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഇട്ട് കഴിയുമ്പം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്കിരിക്കാം അടുത്തത് മാർക്ക് ചെയ്യുന്നത് 0 മുതൽ 13 വരെ നെക്ക് വിട്ടാണ് ഇവിടെ നമ്മൾ 3 കൊടുക്കുന്നത് 3 inch ഒരു സാധാരണ ആൾക്കാർക്കെല്ലാം ഒരു അഡൾട്ടിനെല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത് 3 inch തന്നെയാണ് പിന്നെ 0 മുതൽ 15 വരെ എന്നുള്ളത് ബാക്ക് നെക്ക് ലെങ്ത്തും പ്ലസ് തയ്യൽ തുമ്പും അതിൻ്റെ കൂട്ടത്തിൽ 0 മുതൽ 14 വരെ എന്നുള്ളത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് പ്ലസ് തയ്യൽ തുമ്പ് അപ്പം നെക്ക് നമുക്ക് എത്ര വേണോ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ചേർത്ത് തന്നെ കൊടുക്കുക എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് അളവ് കിട്ടിയില്ലെങ്കിൽ ഷോൾഡർ പിടിക്കുന്ന സമയത്ത് ഇതങ്ങ് കയറിപ്പോവും അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സെയിം എത്ര വേണോ അത് തന്നെ കൊടുക്കാം പിന്നെ ഈ 14 14 A എന്ന് പറയുന്നത് സ്ക്വയർ നെക്കിനായതുകൊണ്ട് സ്ക്വയർ നെക്കിന് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മേളിൽ 3 inch കൊടുത്താലും താഴെ 2.5 inch മാത്രമേ മാർക്ക് ചെയ്യത്തുള്ളൂ മേളിൽ എത്ര എടുത്തോ അതിൽ നിന്ന് 1.5 inch കുറച്ചാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കട്ടിംഗ് വീഡിയോയിലോട്ട് നോക്കാം തുണി എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ തുണി 4 മടക്കിയിട്ടിട്ട് അളവ് തന്ന ആ ഒരു തുണിയുടെ ഒരു റഫായിട്ടൊന്ന് ഞാൻ മടക്കി വെച്ചൊന്ന് വരച്ചിട്ടുണ്ട് ഏകദേശം എത്ര വരുമെന്നുള്ളത് അപ്പോൾ അതൊരു വലിയ തുണിയായതുകൊണ്ട് തന്നെ ഞാൻ അധികം പെർഫെക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടില്ല ജസ്റ്റ് ഔട്ട്ലൈൻ ഇത്ര ഏകദേശം ഇത്ര വരും എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ടുള്ളൂ ഇപ്പം നമ്മൾ നേരത്തെ തന്നിട്ടുള്ള ബുക്കിൽ ഞാൻ മാർക്കിങ് കാണിച്ചേക്കുന്ന അതേ അളവുകളെല്ലാം തന്നെ ഇതിവിടോട്ട് എടുത്ത് മാർക്ക് ചെയ്തിട്ട് അതിന് ശേഷം അങ്ങ് കട്ട് ചെയ്യുവാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ആദ്യം ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു ഇപ്പോൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തത് നീട്ടി അങ്ങോട്ട് വരച്ചേക്കുവാണ് ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ നീട്ടി വരച്ചത് കറക്റ്റ് അതേ അളവ് തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവിടെ തന്നെ അങ്ങ് നമ്മുടെ ഷോൾഡർ എത്ര കിട്ടിയോ അത് അവിടെ തന്നെ അങ്ങ് മാർക്ക് ചെയ്തേക്കുവാണ് നോട്ട് കാണിച്ചാൽ പറയാത്തൊരു കാര്യം ഞാനിവിടെ പറയാം അത് വിട്ടുപോയതാണ് അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ചെസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു ബോക്സ് പോലെ ആക്കുക അതായത് ഷോൾഡർ വിട്ട് എത്ര ആയിരുന്നോ അങ്ങനെ വെച്ചിട്ടൊരു ബോക്സ് പോലെ ആക്കുക എന്നിട്ട് ആ കോർണറിൽ നിന്ന് ഒരു 1.5 inch വളച്ചിട്ട് നമുക്ക് കൈക്കുഴിയുടെ ആ ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രണ്ട് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് കുഴിച്ച് വെട്ടിയും കൂടി വേണം അങ്ങനെയാണ് നമുക്ക് കർവ് കിട്ടുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാനത് ഒരു പ്രത്യേകം കൈക്കുഴിയുടെയൊക്കെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ ബാക്കി നമ്മുടെ എല്ലാ ലെങ്ത്തുകളും അളന്നിട്ട് ചെസ്റ്റ് ലെങ്ത്ത് ബെസ്റ്റ് ലെങ്ത്ത് വേസ്റ്റ് ലെങ്ത്ത് ഹിപ്പ് ലെങ്ത്ത് ഈ ലെങ്ത്തിലെല്ലാം ഇതിൻ്റെ ആദ്യമേ ലെങ്ത്ത് എല്ലാം മാർക്ക് ചെയ്തിട്ട് ആ ലെങ്ത്ത് വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ബെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് ഹിപ്പ് റൗണ്ട് ഇതിൻ്റെ എല്ലാ അളവും അതിൻ്റെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യാം ശേഷം ഇപ്പോൾ നമ്മൾ ഇതെല്ലാം മാർക്ക് ചെയ്തിട്ട് കണ്ട നേരത്തെ ഞാൻ ആ റഫായിട്ട് വരച്ചതിനെ കഴിയും തയ്യൽ തുമ്പാണ് ഈ എക്സ്ട്രാ ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ് ബോഡി പാർട്ടിൻ്റെ കട്ടിങ് മുഴുവൻ ഇപ്പം നമുക്ക് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് സ്ലീവിനെ പറ്റി നോക്കാം സ്ലീവിൻ്റെ മാർക്കിംഗ് ആണ് ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടിങ്ങിലേക്ക് നോക്കാം സ്ലീവിൻ്റെ മാർക്കിങ്ങിലും നമ്മൾ ആദ്യം തന്നെ ഫുൾ ലെങ്ത് ആണ് നോക്കുന്നത് നമുക്ക് സ്ലീവ് എത്ര നീളത്തിലാണ് വേണ്ടതെന്നുള്ളത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പായിട്ട് ലൈനിങ് ഇടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 inch തയ്യൽ തുമ്പ് മേളിലും താഴെ 1.5 inch വീതം മേളിലും താഴെയായിട്ട് മാറത്തതേ ഉള്ളൂ അതല്ല ലൈനിങ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ മടക്കിയടിക്കാൻ ഒരു 1 inch മേളിലത്തെ 1.5 inch തയ്യൽ തുമ്പ് കൂടി ചേർത്ത് മൊത്തം 1.5 inch നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ അത് ആദ്യമേ ഇട്ട് മാർക്ക് ചെയ്ത് വെക്കുക എ മുതൽ ബി വരെ എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് പ്ലസ് തയ്യൽ തുമ്പ് അത് കഴിഞ്ഞ് വരുന്നത് A to C ആണ് A മുതൽ C വരെ എന്ന് പറയുന്നത് സ്ലീവ് റൗണ്ടിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് എത്ര തയ്യൽ തുമ്പ് വേണം 1.5 ആണോ 2 ആണോ എന്നുള്ളത് ആഡ് ചെയ്യുന്നതാണ് അടുത്ത A to D C to E എന്ന് പറയുന്നത് ഇവിടെ 2.25 inch ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് 3 inch വരെ കൊടുക്കാവുന്നതാണ് അതാണ് സ്ലീവിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വിത്തിൻ്റെ ആ പോർഷൻ കിട്ടുന്നിടത്തുനിന്ന് ആ സി എന്ന പോയിൻറ്റിൽ നിന്ന് ഇ എന്നതുള്ളത് വരെ 3 inch കൊടുക്കുക അതിനുശേഷം B to E എന്ന പോയിൻ്റാണ് അത് നമ്മുടെ സ്ലീവ് ഓപ്പൺ ഭാഗമാണ് എത്ര ലെങ്ത്തിലാണോ അവിടുത്തെ സ്ലീവ് റൗണ്ട് എടുത്തിട്ട് അതിൻ്റെ പകുതിയും പ്ലസ് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമ്മൾ 1 inch തയ്യൽ തുമ്പേ കൊടുക്കത്തുള്ളൂ കൂടുതൽ കൊടുത്താൽ വൃത്തിയിടാവും
ഇപ്പോൾ നമുക്ക് കട്ടിംഗ് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ തുണിയിൽ 4 പീസേ എനിക്ക് കിട്ടത്തുള്ളായിരുന്നു, സ്ട്രേറ്റ് ലൈൻ തന്നെ വേണമെന്നുണ്ടായതുകൊണ്ട്. അപ്പോൾ ഒറ്റ കളർ ആയിരുന്നെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പം സ്ട്രേറ്റ് ലൈൻ തന്നെ വേണമെന്നുണ്ടായതുകൊണ്ട് 4 പീസ് നടുക്ക് ജോയിൻറ്റ് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ 4 പീസ് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിനകത്ത് ഫുൾ ലെങ്തും ബാക്കി നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങുകളെല്ലാം കൊടുത്ത് അതങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ്. നടുക്ക് ജോയിൻ വരുന്നുള്ള ആ തേരുവിളുമ്പ് ഭാഗമാണ് ഞാൻ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അതേ ഭാഗം അങ്ങ് അത് ഫുൾ അങ്ങ് അകത്ത് പോകും, തേരുവിളുമ്പ് തീരെയും പുറത്ത് കാണത്തില്ല. അതുകൊണ്ട് ആ ഭാഗം കഴിഞ്ഞുള്ള മാർക്കിങ് വേണം നമ്മളിവിടെ ആഡ് ചെയ്യാനായിട്ട്. വിട്ടെടുക്കുമ്പോൾ സൈഡെല്ലാം സ്ട്രീറ്റ് ലൈൻ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ കട്ട് ചെയ്തങ്ങ് എടുക്കുവാണ്. ഫ്രണ്ട് ആം ഹോള് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്തത് നോക്കാം. നെക്കിൻ്റെ പോർഷൻ മടക്കി അടിക്കുന്നതിനായിട്ട് ഞാനൊരു സ്ക്വയർ പീസ്, ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണ്ടുന്ന സ്ക്വയർ പീസ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിനകത്തു നിന്നുള്ള തുണിക്ക് അനുസരിച്ച് നമുക്ക് റൗണ്ട് നെക്ക് ആണെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് വെച്ച് മടക്കി അടിച്ചാൽ മതി. പക്ഷേ സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു സ്ക്വയർ പീസ് തുണി തന്നെ എടുക്കുന്നതാണ് ഏറ്റവും വൃത്തി, പ്രത്യേകിച്ച് യൂണിഫോമിന് കൂടി ആയതുകൊണ്ട്. യൂണിഫോമിന് നമ്മൾ ഒരുപാട് സ്റ്റിച്ച് പുറത്ത് കാണത്തക്ക രീതിയിലൊന്നും ചെയ്യുന്നില്ല. ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ 3.5 ഇഞ്ച് ബാക്കും 5.5 ഇഞ്ച് ഫ്രണ്ടോ നെക്കാണ് വെക്കുന്നത്. അപ്പോൾ അതിന് മടക്കി കഴിയുമ്പോൾ 1 ഇഞ്ച് കിട്ടണം. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടും. അപ്പോൾ 5.5 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ഇട്ടുള്ള തുണി നീളത്തിലാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ വിഡ്ത്ത് നമുക്ക് 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് വരണം. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും 4.5 ഇഞ്ച് ആ ഒരളവിലാണ് ഇവിടെ തുണി എടുക്കേണ്ടത്. അപ്പം മടക്കി ഇട്ടതിന് ശേഷമാണ് ആ ഒരളവെന്ന് പറയുന്നത്. നൂത്തിടുമ്പോൾ അപ്പോൾ 9 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളവും ഉള്ളൊരു തുണി നമുക്ക് കിട്ടും. അപ്പം ഞാനിത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് ചെറുതും വലുതാക്കിയിട്ടില്ല, രണ്ടും ഒരേ അളവിലും കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് പിന്നെ ചെറുതാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏലൈൻ ടോപ്പിൻ്റെ എല്ലാ കട്ടിങ്ങും നമ്മൾ കഴിഞ്ഞു. ഇനി ഇത് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. എല്ലാം കൂടി ഒന്നിച്ച് ചെയ്തൊരു വലിയ വീഡിയോ ആക്കുന്നില്ല. നിങ്ങൾ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ. താങ്ക് യു.